ആഴ്ചകൾക്ക് മുൻപാണ് നൈജീരിയയിലെ കത്സീന സംസ്ഥാനത്ത് നിന്ന് മുന്നൂറ്റി നാല്പത്തിനാല് ആൺകുട്ടികളെ ആയുധധാരികൾ തട്ടിക്കൊണ്ടുപോയത് ഒരാഴ്ചയ്ക്കുള്ളിൽ കുട്ടികളെ മോചിപ്പിക്കുകയും ചെയ്തു എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള ആയുധങ്ങളുമായി എത്തിയ അക്രമികൾ വെടിയുതിർത്ത ശേഷം കുട്ടികളെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു ആക്രമണ സമയത്ത് മൊത്തം അറുന്നൂറോളം കുട്ടികളാണ് സ്കൂളിലുണ്ടായിരുന്നത് ഇതിൽ ഇരുന്നൂറോളം പേർ രക്ഷപ്പെട്ടു ബാക്കിയുള്ളവരെയാണ് അന്ന് ആക്രമകാരികൾ തട്ടിക്കൊണ്ടുപോയത് എന്നാൽ ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ സ്കൂൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിന് പിന്നിൽ തീവ്രവാദ ബന്ധമൊന്നുമില്ലെന്നാണ് ബ്രിട്ടീഷ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സമാനമായ ഒരു ആക്രമണത്തിനുള്ള ശേഷി ഇപ്പോൾ ബൊക്കോഹറാമിന് ഇല്ലെന്നാണ് പ്രതിരോധ വിദഗ്ധർ കരുതുന്നത് ഇതുതന്നെയാണ് ആക്രമണത്തിന് പിന്നിൽ ഇസ്ലാമിക മതസംഘടനയല്ലെന്ന് കരുതാനുള്ള കാരണമായി അവർ പറയുന്നത് എന്നാൽ പ്രാദേശികമായി നിരവധി തർക്കങ്ങൾ നിലവിലുള്ള പ്രദേശമാണ് നൈജീരിയ ഫുലാനി എന്ന സമൂഹത്തിൽപ്പെട്ടവർ കന്നുകാലി മേച്ചാണ് ഇവിടെ ജീവിക്കുന്നത് ഇവരുടെ കന്നുകാലി കൂട്ടങ്ങളെ പൊതുപ്രദേശങ്ങളിലേക്ക് തുറന്നു വിട്ടിരിക്കുകയാണ് എന്നാൽ ഇതിനെ അവിടെ തന്നെയുള്ള മറ്റൊരു വിഭാഗം എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു അതേസമയം കന്നുകാലികൾ വ്യാപകമായി മോഷണം പോകുന്നു എന്നാണ് ഫുലാനി വിഭാഗക്കാരുടെ കാലങ്ങളായിട്ടുള്ള മറ്റു ഇതിന്റെ പേരിൽ തർക്കങ്ങളും അപൂർവമായി ആക്രമണങ്ങളും വിഭാഗങ്ങളും തമ്മിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഇത്തരമൊരു തർക്കത്തിന്റെ പേരിലാണ് പുതിയ പ്രശ്നങ്ങളെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഇടനിലക്കാരിലൂടെ നൈജീരിയൻ സർക്കാർ നടത്തിയ ചർച്ചകൾ ഫലം കണ്ടതിനെ തുടർന്നാണ് മുഴുവൻ കുട്ടികളെയും രക്ഷിക്കാൻ കഴിഞ്ഞത് സ്കൂളിനടുത്തുള്ള ഒരു മരുപ്രദേശത്തെ വനത്തിലേക്കാണ് കുട്ടികളെ മാറ്റിയിരുന്നത് അതേസമയം കുട്ടികളുടെ മോചനത്തിന് പണമൊന്നും നൽകിയിട്ടില്ലെന്നാണ് സർക്കാർ വിശദീകരണം എന്നാൽ നൈജീരിയയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഓരോ വർഷവും വർദ്ധിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ